അധികാരം അധികാരം എൻ്റെ യേശുവിൻ്റെ നാമത്തിനധികാരം അധികാരം അധികാരം എൻ്റെ യേശുവിൻ്റെ നാമത്തിനധികാരം യേശുവേ അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ പുത്രനെല്ലോ ദൈവത്താൽ അവകാശിയും പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പി. രണ്ട് വാക്യങ്ങൾ ഒന്നുകൂടെ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നുകൂടെ വായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം. അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവത്തിൽ അവകാശിയും ആകുന്നു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വചനം. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പി. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പി. രണ്ട് അനുഗ്രഹീതരായ ദൈവദാസൻ ദൈവസഭയ്ക്ക് നൽകുന്ന വളരെ പ്രാധാന്യമുള്ള രണ്ട് ആലോചനകളാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. പൗലോസ് ലീഹ പറയുന്നു, നീ ദാസനല്ല പുത്രനത്രേ. ദൈവദാസനായ പത്രോസ് പറയുന്നു, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടത്തും. ഗലാത്യ ലേഖനം ദാസനല്ല, പത്രോസിന്റെ ലേഖനം ദാസന്മാരായി നടപ്പിൽ. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, സ്വതന്ത്രരായും, എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും. പ്രായോഗിക തലത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവമായ മർമ്മമാണ് രണ്ട് ദൈവദാസന്മാർ പരിശുദ്ധാത്മനാവിൽ നമുക്ക് തരുന്നത്. ഒരേ സമയത്ത് നമ്മളിൽ ദാസ്യത്വവും എന്നാൽ അതേ സമയത്ത് നമ്മളിൽ പുത്രത്വവും വെളിപ്പെട്ടു. ഒരു ഭാഗത്ത് ദാസനും മറുഭാഗത്ത് പുത്രനും വെളിപ്പെട്ടു. ഒരു ഭാഗത്ത് അടിമയും വേറൊരു ഭാഗത്ത് അവകാശിയും വെളിപ്പെട്ടു. ഈ അനുഭവത്തിൽ നമ്മൾ വിജയിക്കപ്പെടുന്ന പ്രായോഗിക തലത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നു. ഇതാണ് രണ്ട് ദൈവദാസന്മാർ രണ്ട് തലത്തിൽ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഒരു ദാസനും ഒരു പുത്രനും നമ്മൾ വെളിപ്പെട്ടു വരണം. ഇത് ആരാണ് കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്നത്? ഇത് വെളിപ്പെടുത്തി തന്നത് ആരാധ്യനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ ഒരേ സമയത്ത് അനുസരണമുള്ള ദാസനുണ്ട്, എന്നാൽ അതേ സമയം അധികാരമുള്ള പുത്രനുമുണ്ട്. ഇത് രണ്ടും നമ്മിൽ വെളിപ്പെട്ടുക. അനുസരണമുള്ള അധികാരമുള്ള പുത്രൻ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ തിരശീലയുടെ പിറകിലാണ് അനുസരണമുള്ള ദാസൻ വെളിപ്പെട്ടു വരുന്നത്. അത് ഒരടിമ. എന്നാൽ തിരശീലയ്ക്ക് പിന്നിൽ, തിരശീലയ്ക്ക് മുന്നിൽ അനുസരണമുള്ള
അധികാരമുള്ള പുത്രനും വെളിപ്പെട്ടു വരും. ഇത് രണ്ടിലും നാം വിജയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ ജയിക്കുന്നവന് ഇങ്ങനെ ഒരു ജയം പ്രാപിക്കാനാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആത്മീക ജീവിതത്തിൽ ഇറക്കി നിർത്തിയത്. ഇങ്ങനെ ജയം പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, അങ്ങനെ ജയം പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ സ്വയശക്തിയാൽ ജയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ലെന്ന് ബോധ്യം വരുമ്പോഴാണ് അസാധാരണമായ ഒരഭിഷേകത്തെയും ഒരാത്മപകർച്ചയെയും നാം ആഗ്രഹിക്കുന്നത്. അത് വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യന് മാത്രമേ അത് ആഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം എനിക്ക് ജയാളിയായി തീരണമെന്ന് ആരാഗ്രഹിക്കുന്നു? അങ്ങനെ ജയാളിയാകണമെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിലല്ലാതെ ജയാളിയാകാൻ ആർക്കും കഴിയുന്നില്ല. അമേൻ. സാധാരണ ജീവിതത്തിൽ അത്യാവശ്യം കാര്യങ്ങളുടെ വിടുതലുകളും ഒക്കെ മാത്രം മതിയെങ്കിൽ നമ്മളൊരു ശരാശരി വിശ്വാസിയായി ജീവിച്ചാൽ മതി. അതിനപ്പുറത്തോട്ട് പോകണമെന്നില്ല. കൂട്ടായ്മയിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ അത്യാവശ്യമുള്ള വിടുതലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. രോഗം സൗഖ്യമാകും, അത്യാവശ്യമുള്ള കടഭാരങ്ങൾ മാറും, ജോലിയുടെ തടസ്സങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും. ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കും. എന്നാൽ അതിനപ്പുറം ജയിക്കുന്നവനെന്ന് ദൈവാത്മാവ് പറഞ്ഞ ഒരു സ്ഥാനമുണ്ട്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ പരിശോധന ഘട്ടങ്ങളിലും പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും ദൈവഹിതപ്രകാരം മാത്രം എനിക്ക് ജയിച്ചു മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അസാധാരണമായ അഭിഷേകവും ആത്മപകർച്ചയും കൊതിക്കാനും പ്രാപിക്കാനും അതിന് വില കൊടുക്കാനും അതിന് മെനക്കെടാനുമൊക്കെ ഒരു മനുഷ്യന് മനസ്സ് വരണമെങ്കിൽ അവൻ അത് ആഗ്രഹിക്കും. പല സഭകളെയും പല കൂട്ടായ്മകളെയും എടുത്തു നോക്കി, അതിശക്തമായ ആത്മീയ ആരാധന നടക്കുമ്പോഴും ഇതിനകത്തൊന്നും പങ്കുചേരാൻ കഴിയാതെ കുറച്ചു പേർ ആലയത്തിനകത്ത് കാണും. അവരെ പഴി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല. അവർക്ക് അവരുടെ ആത്മീക ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ പരിമിതിയാണ് അവരെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഏത് മേഖലയിൽ പരിശുദ്ധാത്മാവിൽ തന്നെ എനിക്ക് ജയിച്ചു കയറണം എന്ന് സ്വയം ആത്മപരിശോധന ചെയ്യുന്ന ഒരു മനുഷ്യൻ അത്ഭുതകരമായ അഭിഷേകത്തെ കൊതിക്കുകയും ആത്മീക ആരാധനയിൽ പങ്കെടുക്കുകയും അവൻ ആത്മപകർച്ചയെ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. ദൈവവൈദ്യം ഇത് അവനവന് പ്രാപിക്കുന്ന ദർശനത്തിനനുസരിച്ച് അവൻ സ്വീകരിക്കുന്നതാണ്. ഇതുവരെയും അങ്ങനെ ഒരു ആത്മപകർച്ചയ്ക്ക് നമ്മളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും ദൂരമായി കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇത് സ്വീകരിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് വന്നിരുന്ന് അശ്രദ്ധമായി ഇതിൽ പങ്കെടുത്ത് പോകരുത്. ദയവ് ചെയ്ത് അല്പം കൂടെ ഗൗരവമായി അവചനത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. യേശു ക്രിസ്തു നമുക്ക് നല്ല ഒരു മാതൃക വെച്ചിട്ടുണ്ട്. അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. യേശു ക്രിസ്തു ജയാളിയായി തീർന്നിട്ട് നമ്മളോട് പറഞ്ഞു, കുഞ്ഞെ നിനക്കും വിജയിക്കാൻ കഴിയും. പരിപൂർണമായ ദൈവഹിതം അനുസരിച്ച് തന്നെ ഈ ലോക ജീവിതത്തിൽ ജീവിച്ച് ജയാളിയാകാൻ നിനക്ക് കഴിയും. നിനക്കത് ആഗ്രഹമുണ്ടെങ്കിൽ ആ ജയത്തിൻ്റെ മാതൃക ഞാൻ നിനക്ക് വെച്ചിട്ടു പോകും.
അമേൻ. നിനക്കത് ആഗ്രഹമുണ്ടെങ്കിൽ നീ അത് പിന്തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനാവശ്യമായ ദൈവശക്തി അതാത് സമയങ്ങളിൽ നിന്റെ മേൽ പടർന്ന് എനിക്ക് നിന്നെ സഹായിക്കുന്നു. അമേൻ. ഈ അനുസരണമുള്ള ദാസനും അധികാരമുള്ള പുത്രനും യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടത് മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിലാണ്. വളരെ പ്രധാനമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ. അതിനു മുന്നമേ ഈ പാപം ചെയ്യാതെ ഒന്ന് ജീവിക്കാൻ എനിക്കാഗ്രഹമുണ്ട് എന്ന് കർത്താവിനോട് പറയാൻ താല്പര്യമുള്ളത്ര. വിജയിച്ചിട്ടില്ല പൂർണ്ണമായി, എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിജയിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, ഏറെക്കുറെയൊക്കെ വിജയിക്കുന്നു. എന്നാൽ ചില ഭാഗങ്ങളിൽ, ചില മേഖലകളിൽ ഇന്നും പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എനിക്ക് ജയം പ്രാപിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ശ്രദ്ധിച്ച്, ദർശനമുള്ള ഒരു ദൈവ മനുഷ്യൻ കൊതിക്കുന്ന വിടുതലാണ്. വിടുതൽ എന്ന് പറയുന്ന പദം നമ്മൾ ഏറെ പറയുന്ന പദമാണ്, വിടുതൽ. എന്നാൽ വാസ്തവത്തിൽ ദർശനം പ്രാപിക്കുന്ന ഒരു ദൈവ വൈതൽ ആഗ്രഹിക്കുന്ന വിടുതൽ ഏതാ? അത് റോമാലേഖനത്തിലാണ്. എടുക്കണ്ട, റോമാലേഖനം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നില്ല. റോമാലേഖനത്തിലാണ് ആ വിടുതലിനെ കുറിച്ച് ഗൗരവമായി ദേവദാസം പറയുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ? അതിന്റെ കുറെ കൂടെ ലളിതമായ ട്രാൻസ്ലേഷൻ ഇങ്ങനെ, ഈ മരണം ജനിപ്പിക്കുന്ന ഈ ശരീരത്തെ ഒന്ന് മരിപ്പിക്കാൻ എന്നെ ആര് സഹായിക്കും? അപ്പൊ ദൈവവൈതലെ നമുക്ക് വേണ്ടുന്ന വിടുതൽ, നാം വിടുതൽ പ്രാപിക്കേണ്ട മേഖല, വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ്, വീണ്ടെടുക്കപ്പെടാത്ത ഒരു ശരീരം, വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, അതിൻ്റെ ആസക്തികൾ, അതിൻ്റെ മോഹങ്ങൾ, അതിൻ്റെ സ്വഭാവം, ഇതെല്ലാം ഓരോ നിമിഷവും അതിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ ശരീരത്തെ വിധേയപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവിന് മാത്രം അതിനോട് സഹകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരാത്മീകൻ ഉള്ളിൽ നിന്ന് നിലവിളിച്ചു പോകുന്നത്, എന്നെ ആരാ ഒന്ന് സഹായിക്കും? ഇതിൽ എന്നെ ആര് വിടുവിക്കും? അപ്പൊ നമ്മൾ പറയുന്ന ഈ രോഗസൗഖ്യമല്ലേ ദൈവമക്കളെ, ഒരു ദൈവദാസന്റെ കൈവപ്പ് കൂടാതെ നമുക്ക് സൗഖ്യമാകാൻ കഴിയും. ഞാൻ കൈവപ്പിനാലുള്ള സൗഖ്യത്തെ വിമർശിക്കുകയല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് യോഗത്തിനകത്ത് വെച്ച് ഒരു പാസ്റ്റർ നിങ്ങളുടെ മേൽ കൈവെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ യോഗത്തിന് വരുമ്പോഴോ, യോഗത്തിനിരിക്കുമ്പോഴോ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ, യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴോ, ഒരു പക്ഷെ നിങ്ങൾ അറിയാതെ ഇരിക്കുമ്പോഴോ നമ്മളെ സൗഖ്യമാക്കാൻ, അത് നാം അറിയണമെന്ന് പോലും നിർബന്ധം. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ സൗഖ്യമാകുന്നത് ഞാൻ അറിയണമെന്ന് പോലും? ഒരു നിർബന്ധമില്ല, നമ്മൾ അറിയണമെന്നില്ല, കർത്താവ് നമ്മളെ അറിയിക്കണമെന്നില്ല. കർത്താവ് ഇതൊന്നും അറിയിക്കാതെ നമ്മളെ സൗഖ്യമാക്കി കർത്താവ് തിരിച്ചു പോകും. അമേൻ. ഞാൻ ഏകദേശം 1.5 വർഷം ഒരു പ്രസംഗത്തിനും പോകാൻ കഴിയാതെ എന്റെ വീട്ടിൽ ഞാൻ ഇരുന്നത് അസുഖമാണ്. അന്ന് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് 1.5 മണിക്കൂർ വൈകുന്നേരങ്ങളിൽ ഒന്ന് പ്രസംഗിച്ചോളാൻ. അങ്ങനെ 1.5 മണിക്കൂർ വൈകുന്നേരങ്ങളിൽ പ്രസംഗിക്കാൻ പറഞ്ഞ സമയത്ത് മരുന്നെല്ലാം കഴിച്ച് ഞാൻ 1.5 വർഷത്തോളം എൻ്റെ വീട്ടിൽ ഞാൻ സൗഖ്യമായത് ഒരു രാത്രിയിൽ കർത്താവിൻ്റെ ഒരു ദർശനം കാണിച്ചു. ദർശനം എന്ന് പറയാൻ നമുക്ക് സമയം, നമുക്ക് വചനം ധ്യാനിക്കും. അതിൻ്റെ പിറ്റേന്ന് പകലിൽ ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുമ്പോൾ എൻ്റെ ഈ തലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ എന്തോ ഒന്ന് ഒഴുകുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉണരുന്നു. ഞാൻ ഉണരുമ്പോൾ എൻ്റെ ശിരസ് മുതൽ ഇങ്ങനെ പാദം വരെ എന്തോ ഇങ്ങനെ ഒഴുകി ഇറങ്ങിപ്പോകുന്നത് ഞാൻ അനുഭവിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും ചെക്കപ്പിന് പോകുന്നു. കഴിഞ്ഞ 1.5 വർഷം ഞാൻ ചെക്കപ്പ് ചെയ്തിട്ട്
എൻ്റെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്ന് നോർമൽ ആകാതിരിക്കുന്ന സമയത്ത് ആ ഒരു അനുഭവം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് ഞാൻ സ്ഥിരമായി കാണുന്ന ഡോക്ടറെ അടുത്ത് പോയി. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ എല്ലാം നോർമൽ. സൗഖ്യമായത് എപ്പോഴാ എന്ന് പോലും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ സൗഖ്യമാണ്. എനിക്കാകെയുള്ള അനുഭവം, ഞാൻ മയങ്ങിക്കിടന്ന സമയത്ത് എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എന്തോ ഇങ്ങനെ എന്നെ സ്പർശിച്ചു പോയി. അത് അറിഞ്ഞ് ഞാൻ ഉണരുന്നു. നോക്കൂ ദൈവമക്കളെ, നമ്മൾ ഈ കൊട്ടിപ്പോഷിക്കുന്ന രോഗശാന്തി ശുശ്രൂഷയില്ല, കൊട്ടിപ്പോഷിക്കുന്ന നമ്മളത് അത്ഭുതമെന്ന് നമ്മൾ പറയും. ആമേൻ. അതിന് തുല്യമാണ്, അതിന് തുല്യമാണ് ആമേൻ നമ്മളെ ചതിക്കാൻ നിൽക്കുന്ന പാപത്തിൻ്റെ മേഖലകളിൽ, പൈശാചിക മേഖലകളെ കാൽക്കീഴിലാക്കുന്ന അതിശക്തമായ ഒരു അഭിഷേകത്തെ നമ്മുടെ അകത്ത് സ്വർഗം നിക്ഷേപിക്കുന്ന ഒരു സമയമുണ്ട്. അത് മഹാത്ഭുതം. അവിടെയാണ് ആമേൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വചനം പറയുന്ന ശ്രദ്ധിച്ച നിങ്ങൾ ഭേദഭേദങ്ങളെ വിവേചിക്കാൻ കരുത്തുള്ളവരാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും പിശാചും ജഡവും ലോകവും തന്ത്രപരമായി നമ്മളിലെ ആത്മീക തേജസ്സിനെ തകർക്കാൻ പദ്ധതികൾ ഇടുമ്പോൾ ഭേദാഭേദങ്ങളെ വിവേചിച്ച് അനുസരണമുള്ള ദാസനായും അധികാരമുള്ള പുത്രനായും ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഭേദാഭേദങ്ങളെ വിവേചിച്ച് അഭിഷേകത്തിന്റെ കരുത്തിൽ ജയാളിയാകുന്ന ഒരാത്മമണ്ഡലം നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് കഴിഞ്ഞാൽ അത് മഹാത്ഭുതം. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളിലെ ദാസൻ എവിടെ വെളിപ്പെടണ്ടേ? നമ്മളിലെ അടിമ എവിടെ വെളിപ്പെടണ്ടേ? നമ്മളിലെ അടിമ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധമായി. ഞാനും നിങ്ങളും അടിമകളും. ദൈവത്തിന്റെ വാഗ്ദത്തം സംബന്ധമായി ഞാനും നിങ്ങളും അവകാശികളും. എവിടെയാ ഞാൻ അടിമ? എന്നെ വിലക്കി വാങ്ങിയവന്റെ ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സംബന്ധമായി ഞാൻ എന്നും അടിമ. അടിമയ്ക്ക് അടിമയുടേതായ ഒരു ഇഷ്ടത്തിനും പ്രാധാന്യമില്ല. എന്നെ ഒരാൾ വിലയ്ക്ക് വന്നു, ആ യജമാനനുമായി ഒരു ഉടമ്പടിയിൽ ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ ഞാൻ അടിമ. എന്റെ ഇഷ്ടങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്നിൽ വെളിപ്പെടത്തില്ലെന്നില്ല, എന്റെ ഇഷ്ടങ്ങൾ അതാത് സമയങ്ങളിൽ എന്നിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ എന്നെ വേറൊരുവൻ വിലയ്ക്ക് വാങ്ങി എന്ന വെളിപ്പാട് എന്നെ സ്വാധീനിക്കുന്നെങ്കിൽ എന്റെ ഓരോ ഇഷ്ടങ്ങളുടെ നടുവിലും ഞാൻ ഒരടിമയെ പോലെ എന്നെ വിലയ്ക്ക് വാങ്ങിയവന് ഞാൻ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വതന്ത്രരായും. കള്ളം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? കള്ളം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല അല്ലേ. പഴക്കുണ്ടാക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ടോ? അവരവരുടെ അഭിപ്രായം പറയാം. ഉണ്ടോ? ഇല്ലേ. ഇല്ല. പഴക്കുണ്ടാക്കാൻ സ്വാതന്ത്ര്യം? കള്ളം പറയാൻ സ്വാതന്ത്ര്യം? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് അത്യാവശ്യം കള്ളം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോ? അതോ തന്നിട്ടുണ്ടോ? അതോ സ്വാതന്ത്ര്യം തന്നിട്ടില്ല? കള്ളം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോ? പോട്ടെ, കള്ളം പറയാറുണ്ട്.
അതും പോട്ടെ, കള്ളമെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാവോ? ദൈവമക്കളെ, കള്ളം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. വഴക്കുണ്ടാക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അത്യാവശ്യം കലഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? തിരുവചന പ്രകാരം സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? വചനം ശ്രദ്ധിച്ചേ, സ്വതന്ത്രരായും. എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന് ദാസന്മാരായും നടത്തി. സ്വാതന്ത്ര്യമുണ്ട്, ഇത് നിർബന്ധത്താലല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ജീവനും മരണവും, അനുഗ്രഹവും ശാപവും, വിശുദ്ധിയും പാപവും, ജഡവും ആത്മാവും, നല്ലതും ചീത്തയും. സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? എനിക്ക് സ്വാതന്ത്ര്യം തന്ന എന്റെ തമ്പുരാന്റെ ഒരു ഇഷ്ടം കൂടെയുണ്ട്. ഞാൻ ഈ പാപം ചെയ്യാതിരിക്കണമെന്നല്ല എന്റെ ആഗ്രഹം അല്ലേ? കർത്താവ് പറഞ്ഞു ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എന്റെ ദാസനായി നടക്കാൻ നീ ബോധപൂർവം സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് വിജയിക്കാം. തെരഞ്ഞെടുപ്പ് ആരുടേതാ? തീരുമാനം ആരുടേതാ? അനുസരണം ആരുടേതാ? നമ്മളെവിടെ പരാജയപ്പെട്ടത്? ആമേൻ. നമ്മളെവിടെയാ പരാജയപ്പെട്ടത്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതിരിക്കാം, ആരാധിക്കാം ആരാധിക്കാതിരിക്കാം, ടി വി കാണാൻ കാണാതിരിക്കാം, പാപം ചെയ്യാൻ ചെയ്യാതിരിക്കാം, കള്ളം പറയാൻ പറയാതിരിക്കാം, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ എന്തിനാ നിർബന്ധിക്കപ്പെടുന്നത്? ഇത് ന്യായവിധിയുടെ ഭയാനകമായ ചിത്രം ഉള്ളത് കൊണ്ടാണോ ഞാൻ ചെയ്യാതിരിക്കുന്നത്? അതോ എന്നെ വീണ്ടെടുക്കപ്പെട്ടവന് ജ്ഞാനം തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധമുണ്ട്? എനിക്ക് ആ ബന്ധത്തിന് എന്റെ ഉള്ളിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. എനിക്കിത് ചെയ്യാൻ ആഗ്രഹവും എനിക്കിത് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉള്ളപ്പോ ഞാൻ എന്താ ചെയ്യാത്ത? ഞാൻ ആരുമായി ഉടമ്പടി ചെയ്തു? ആ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ വിശ്വസ്തത എവിടെയാ വെളിപ്പെട്ടു വരുന്നത്? ഭർത്താവ് ഒരു അന്യ സ്ത്രീയെ പ്രാപിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടോ? അവൻ ഉടമ്പടിയിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അവൻ ആ വ്യക്തിയുമായി സ്നേഹത്തിലാണ്. അവൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധത്തിൽ അയാൾ ഏർപ്പെടുന്നത്, ആരുമായാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന ചിന്തയിൽ ഇയാൾ വന്നാൽ, അവസരങ്ങൾ ഒരുങ്ങി വന്നാലും അവൻ വേറൊരു സ്ത്രീയെ പ്രാപിക്കുന്നില്ല. അയാളുടെ ശരീരത്തിൽ വികാരങ്ങൾ ഉണ്ടാകാഞ്ഞല്ല, ആഗ്രഹം വരാഞ്ഞല്ല, അവസരങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടല്ല. ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ ഒരു ബന്ധത്തിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം എന്താ? ഞാനത് ചെയ്താൽ ആ മനസ്സ് വേദനിപ്പിക്കും എന്നെനിക്കറിയാമെങ്കിൽ, ആ മനസ്സ് വേദനിക്കരുതെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ, അവിടെ ഞാൻ ആരുമായിട്ട് അടിമയെ പോലെ
തകർന്നു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമാണ്. കാരണം ഞാൻ ആ ബന്ധത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത്ര വലുതാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പക്ഷേ വലിയ വില നാം കൊടുത്തു കാണുകയില്ല. എന്നാൽ ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിന് ദൈവം കൊടുക്കുന്ന വിലയുടെ ശ്രേഷ്ഠത ഇന്ന് രാത്രി നാം അറിയണം. പർവ്വതത്തിന്റെ മുകളിൽ മോശയുമായി സംസാരിക്കുന്ന തീക്ഷ്ണമതിയായ യഹോവയുണ്ട്. യഹോവ മോശയോട് പറഞ്ഞു, മോശേ, ഈ ജനം ദുശാഠ്യമുള്ളത് എനിക്ക് അവരോട് എന്റെ കോപം ജ്വലിക്കുകയും മോശ തിരിച്ചു പറയുന്നു, അരുത്, അങ്ങ് കോപിക്കരുത്, അരുത്, അങ്ങ് കോപിക്കരുതെന്ന് മോശ എപ്പോഴാ പറയുന്നു? ഈ ജനം ദുശാഠ്യമുള്ളത് ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും. അടുത്ത പദം, മോശേ നീ എന്നെ വിടുക. മോശേ നീ എന്നെ വിടുക എന്ന് ദൈവമേ അങ്ങ് മോശയോട് പറയുമ്പോ ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചത് മോശയോ മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചത് അന്നോ? ആരാ വിളിച്ചേ? അങ്ങ് പറയുന്നത് കണ്ട ഞങ്ങൾക്ക് തോന്നുമല്ലോ പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങനെ വിളിച്ചിറക്കുന്ന മോശയാണ്. അങ്ങനെയല്ലല്ലോ വചനം. പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശയെ വിളിച്ചത് അമ്പുരാണ്. മോശേ, നിനക്കെന്നെ തടഞ്ഞു നിർത്താൻ ഒക്കത്തില്ല. നീ എന്നെ തടഞ്ഞു നിർത്തിയാലും ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം ഞാൻ ചെയ്യും. പക്ഷേ നീ അരുതെന്ന് പറഞ്ഞാൽ അതിനെ ലംഘിച്ചപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയാതെ വരുന്നത് നീയും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം. നീ അരുതെന്ന് പറഞ്ഞാൽ അത് മറികടന്ന് എനിക്ക് പോകാൻ കഴിയാത്തത്, നീ എന്നോട് അങ്ങനെയൊന്ന് പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യാൻ കഴിയാത്ത വിധം നീയും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം. ഇന്ന് രാത്രി ദൈവ ഇതല്ലേ, യേശു ക്രിസ്തുമായി ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി വരാൻ കഴിഞ്ഞാൽ ആമേൻ, നീ പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയാത്ത വിധം ആമേൻ നീയുമായിട്ടുള്ള ബന്ധത്തിന് തമ്പുരാൻ നൽകാൻ പോകുന്ന പ്രാധാന്യം അതിന്റെ ആഴം ഇന്ന് രാത്രി ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇതിൽ ചിലതിനെങ്കിലും ഇന്ന് രാത്രി കൊണ്ടുവരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം ദൈവത്തെ സ്വാധീനിക്കുന്ന ആമേൻ ഒരു ദൈവ ഫൈനലായി ഇന്ന് രാത്രി ഇതിനകത്ത് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തെ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു ദൈവദാസനായി നിന്നെ കാണാൻ ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവം ഇന്ന് രാത്രി നമ്മളുമായി എങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ മുന്നിലെ ഏക ചിന്ത, കർത്താവേ, ഞാൻ അങ്ങുമായിട്ടുള്ള ബന്ധത്തിന് അത്ര ആഴമായ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാനിത് ചെയ്താൽ ആ മനസ്സ് വേദനിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ എന്തു വില കൊടുക്കാനും ഒരടിമയെ പോലെ നിലവിളിക്കാനും കരയാനും ഏൽപ്പിച്ചു തരാനും അമേൻ മനസ്സുള്ളവനായി തീരാൻ ഈ രാത്രി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരാം. അങ്ങയുടെ കൃപ ഈ രാത്രി എന്റെ മേൽ പകരുക. ഒരു അടിമയുടെ നിലവിളി നമ്മിൽ നിന്ന് ഉയർന്നു വരണം. എവിടെ? അതൊരു പരസ്യ സ്ഥലത്തല്ല, പിന്നെ ഈ തിരശീലയ്ക്ക് പിന്നിൽ ഇറങ്ങി വരുന്ന സ്വർഗസ്ഥനായ തമ്പുരാന്റെ മുൻപിൽ ഒരു അടിമയെ പോലെ നിനക്ക് നിലവിളിക്കാൻ കഴിയുമെങ്കിൽ നീ പരസ്യ സ്ഥലങ്ങളിൽ അധികാരമുള്ള പുത്രനായി അവൻ നിനക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ മുൻപിൽ അല്ല നീ കരയുന്നത്, എന്റെ നീതുലത്തിന്റെ അകത്തലങ്ങളിൽ അധികാരമുള്ള പുത്രനായി അവതരിപ്പിക്കാൻ എന്റെ യജമാനൻ ഭയ
സമയത്ത് നീയും തമ്പുരാനും ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ആലറിക്കരയുന്ന ഒരു അടിമയുടെ കരച്ചിലകളിൽ ജയം പ്രാപിക്കാൻ കഴിയാത്ത ഇന്നലകളിൽ ഒരു അടിമയാകാൻ കഴിയാത്ത അപ്പന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ കഴിയാത്ത ഒരു പരാധീനത അവതരിപ്പിച്ചത് അവരുടെ അടിമയുടെ നിലവിളി നിലവിളിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ പർവ്വതമുകളിൽ രഹസ്യമായി കയറിട്ടല്ല ഈ സഭയ്ക്കകത്ത് ഇന്ന് രാത്രി തമ്പുരാജിനെ തിരയുമ്പോൾ അതാ ലോകത്തിന്റെ കുഞ്ഞാണെന്ന് യേശു ക്രിസ്തുവിനെ നോക്കി പരിചയപ്പെടുത്താനുള്ള വെളിപ്പാട് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ മേൽ മാത്രം. യോഹന്നാൻ 10,000 മനുഷ്യർ ഒരുമിച്ച് നിന്നാലും ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അതാ എന്ന് പറയാനുള്ള വെളിപ്പാട് ആ കാലഘട്ടത്തിൽ ഇവനു മാത്രം. നദിയിൽ നസറായനെ സ്നാനപ്പെടുത്താൻ ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ ഒരു കാലഘട്ടത്തെ ചലിപ്പിച്ച പ്രവചന ശബ്ദം. ആമേൻ. ആ കാലഘട്ടത്തിന്റെ അധികാരങ്ങളെ ഭയപ്പെടുത്തിയ പ്രവാചകൻ, ഒരു തലമുറയെ ഇളക്കിയ പ്രവാചകൻ. ഇന്ന് രാത്രി തമ്പുരാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ ഈ രാത്രി ഒരുക്കപ്പെടുന്ന എത്ര പേരുണ്ട്? ഒരു കാലഘട്ടത്തെ നീ ചലിപ്പിക്കണം, ആ കാലഘട്ടത്തിന്റെ അധികാരങ്ങളെ നീ തൊടണം, ഒരു തലമുറയെ നീ ഇളക്കി കൊണ്ടുവരണം, നസറായനെ പരിചയപ്പെടുത്തണം. ഇറങ്ങി നിൽക്കുന്ന യേശു ക്രിസ്തുവിനറിയാം, സകല നീതിയും പൂർത്തിയാക്കുക ഉചിതമെന്ന് പറഞ്ഞ് അനുസരണത്തിന്റെ തികവ് വെളിപ്പെടുത്തേണ്ട ഇടമാണ് യോർദാൻ. ഇപ്പൊ യേശു ക്രിസ്തുവിന് നേരെ നിൽക്കുന്ന ആരാ നോക്കിയേ? കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദം.
ആ പ്രവചന ശബ്ദം തിരിച്ചു പറഞ്ഞു. ഞാൻ നിങ്കൽ നിന്ന് സ്നാനപ്പെടേണ്ടിയിരിക്കെ നീ എങ്കൽ നിന്ന് സ്നാനപ്പെടുന്നുവോ എന്ന് പറഞ്ഞ യോഹന്നാൻ യേശുവിനെ യോർദാനിൽ അധികാരമുള്ള പുത്രത്വമാണോ ആദ്യം വെളിപ്പെട്ടത്, യോർദാനിൽ അനുസരണമുള്ള ദാസ്യത്വമാണോ ആദ്യം വെളിപ്പെട്ടത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇത് സ്വർഗമൊന്ന് വിളിച്ചു പറയാൻ കാത്തിരിക്കുന്നു. സ്വർഗമേ എന്താ താമസം ഇത് പറയാൻ? ഈ മറയോർദാന്റെ കരയിൽ ഈ ജനസമൂഹം കൂടി വരുമ്പോ ഞാനിത് പറയണമെങ്കിൽ എനിക്ക് അനുസരണമുള്ള ഒരു ദാസ്യത്തോടെ വെളിപ്പെട്ടതാണ്. കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന പ്രവാചകനാണെങ്കിൽ പോലും പ്രവാചകൻ ഇടറി പറഞ്ഞാൽ അതിനാമേൻ പറയാൻ നസറായനെ കിട്ടുകയില്ല. വെളിപ്പാടുള്ളവനൊരു കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദത്തോട് നേരെ തിരിച്ചു പറഞ്ഞു, ഇപ്പോൾ ശമനിക്ക. ദൈവേഷ്ടത്തിനായി ദൈവത്തിന്റെ ആലോചനയുടെ മുൻപിൽ യേശു ദാസനാകുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇങ്ങനെയൊരു ഗംഭീര തുടക്കം ദൈവമല്ലേ നിന്റെ പുത്രത്വ പ്രഖ്യാപനത്തോട് ചേർന്ന് സംഭവിക്കണം. ഒന്ന് പുത്രത്വ പ്രഖ്യാപനമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അത് അനുസരണമുള്ള ദാസ്യത്വം വെളിപ്പെടുന്ന യോർദാന്റെ കരയിലാണ് നടക്കേണ്ടത്. ഇങ്ങനെ സംഭവിച്ചപ്പോ അടുത്ത ഭാഗം നോക്കി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. നയിച്ചു എന്നല്ല, നടത്തി എന്നല്ല, നിയോഗിച്ചെന്നല്ല, നിർബന്ധിച്ചു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥന നിരതരായിരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ദൈവാത്മാവിനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നയിക്കുന്നതല്ല, നടത്തുന്നതല്ല, നിയോഗിക്കുന്നതല്ല, നിർബന്ധിക്കുന്നു. നിനക്ക് അതിൽ നിന്ന് ഒഴിയാൻ പറ്റാത്ത തരത്തിൽ പ്രാർത്ഥനാപ്പായി ഇരിക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ അനുഭവിക്കുന്നുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിക്കുന്ന, ക്ഷമിക്കാൻ നിർബന്ധിക്കുന്ന, ക്ഷമ ചോദിക്കാൻ നിർബന്ധിക്കുന്ന, വിശുദ്ധീകരിക്കപ്പെടാൻ നിർബന്ധിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിക്കുന്ന, അനുസരിക്കാൻ നിർബന്ധിക്കുന്ന, സ്നാനപ്പെടാൻ നിർബന്ധിക്കുന്ന, ആത്മാവിന്റെ ആരാധനയിൽ എഴുന്നേൽക്കാൻ നിർബന്ധിക്കുന്ന, പൗലോസ് പറഞ്ഞു നിർബന്ധം ആത്മീയ മുന്നേറ്റങ്ങൾക്ക് എന്നെ നിർബന്ധിക്കുന്നവനായി അങ്ങനെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ എന്ന് നിലവിളിക്കാൻ എത്ര പേരുണ്ട് എന്നെ. ഒരു കാലഘട്ടത്തിൽ ആത്മാവിനെ നിർബന്ധിക്കാൻ ചിലരെ വേണ്ടേ? എല്ലാവരുടെ കൂടെ കൂടാതെ ഒഴുക്കിനനുസരിച്ച് നീന്താതെ കൂട്ടത്തിൽ കിടന്ന് ആമേൻ ദൈവക്രമം നഷ്ടപ്പെടുത്താതെ നിർബന്ധത്തിന് വിധേയപ്പെടാൻ ചിലരെങ്കിലും ഒരു കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ യഹോവയുടെ പക്ഷത്തുള്ളവനെന്ന് പറഞ്ഞു മാറി നിൽക്കാൻ. അവൻ അടുത്തിരിക്കുന്നവൻ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ
അവനത് വിഷയമല്ല. ഇടത്തും വലത്തും ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നു, എന്ത് നോക്കുന്നു, ഇതൊന്നും അവന് ബാധകമല്ല. അവൻ അവനെ നിർബന്ധിക്കുന്ന അവനൊരു ദൈവാത്മാവുണ്ട്. അവനെ ഇതിന് പ്രേരണ നൽകി നിർബന്ധിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നിർബന്ധത്തിന് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കാൻ ദൈവകൽപ്പനകളുടെ അനുസരണത്തിന് വിധേയപ്പെടുന്ന ഒരടിമയാകാൻ ആരേൽപ്പിക്കപ്പെടുന്നു, അവൻ പുത്രത്വത്തിന്റെ പ്രഖ്യാപനത്തിന് വിധേയപ്പെടും. നമ്മളെവിടെ ദാസനായ, നമ്മളെവിടെ അടിമയായ. ഒരു കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദമെന്നോട് പറയുന്നു, വേണ്ട. ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നവനോട് പറയുന്നു, വേണ്ട. പക്ഷെ ആ ശബ്ദത്തിനു പോലും സ്വാധീനിക്കാൻ കഴിയാത്ത വിധം യേശു ക്രിസ്തുവിൽ ഒരടിമ വെളിപ്പെട്ടു. അതിനെയാണ് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചത്. ഇത് ഒരു തലമുറ ചത്തുവീണ ഇടമം. നാളിതുവരെ ഒരെണ്ണം പോലും ജീവനോടെ എഴുന്നേൽക്കാത്ത അവൻ ശവങ്ങൾ വീണ മരുഭൂമിയുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവിന് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ഒരുവനെ ആവശ്യമായിരുന്നു. അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയി. എന്താ അവിടുത്തെ പ്രത്യേകത? പിശാചതിന്റെ പൂർണ്ണ ഭാവത്തിൽ ഇറങ്ങി നിന്ന് അവൻ ശരീരങ്ങളിൽ വിശപ്പ് അവൻ അനുഭവപ്പെടുന്ന സമയത്ത് പ്രലോഭനങ്ങൾ കൊണ്ട് പുത്രത്വത്തെ തകർക്കാൻ വെളിപ്പെടുന്ന മരുഭൂമിയുടെ അകത്തേക്ക് ദൈവാത്മാവ് അവനെ നിർബന്ധിച്ചു. വചനം പറയുന്നു, അവസാനം അവനെ വിശന്നു. അത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമത്രേ. ഈ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എണ്ണം തകർന്നും പോച്ചും വീണ സ്ഥാനത്ത് ശരീരത്തിൽ വിശപ്പ് അനുഭവപ്പെടുമ്പോഴും യേശു ക്രിസ്തുവിലെ ദാസൻ വെളിപ്പെട്ടത് ആ വിശപ്പിന് കീഴടങ്ങാനല്ല, വചനത്തിന്റെ മുൻപിൽ ഒരടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കാനാണ്. ചില വിശപ്പുകൾ യാഥാർത്ഥ്യമായി നീ അനുഭവിക്കുമ്പോഴും അതിന്റെ നടുവിൽ വചനത്തെ മാത്രം അനുസരിക്കാൻ പാകത്തിൽ ഒരടിമയായി നിനക്ക് മാറാൻ കഴിയുമെങ്കിൽ പാപത്തിൽ നിന്നെ കുടുക്കാൻ നിൽക്കുന്ന മരുഭൂമണ്ഡലത്തിൽ ആമേൻ പുത്രത്വത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി നിന്നെ ബലത്തോടെ നിർത്താൻ ദൈവാത്മാവിന് കഴിയും. എന്നെ ശ്രദ്ധിക്കണമേ, ഏത് പാപം ചെയ്യുന്നതിന് മുന്നേ ആ പാപം ചെയ്യാൻ ആവശ്യമായ വിശപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെളിപ്പെടും. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, താൽക്കാലിക മേഖലകൾ കൊണ്ട് നിന്റെ വിശപ്പിനെ നീ അടക്കുന്നോ, അതോ വചനത്തിന്റെ മുമ്പിൽ അടിമയായി നിന്ന വിശപ്പിനെ ജയിക്കുന്നോ? നിന്റെ കണ്ണിൽ, നിന്റെ ഇന്ദ്രിയങ്ങളിൽ, ആമേൻ, നിന്റെ നാവിൽ, നിന്റെ അവയവങ്ങളിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ, നിന്റെ വിചാരങ്ങളുടെ ലോകത്തൊക്കെ ആമേൻ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമാറ് വിശപ്പുകൾ നീ അനുവദിക്കുമ്പോൾ, വിശപ്പുകൾ നീ അനുഭവിക്കുമ്പോൾ ആ വിശപ്പിനെ ജയിച്ചടക്കാൻ ദൈവവചനത്തിന്റെ മുമ്പിൽ ഒരടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ ബോധപൂർവം ഒരു മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് മരുഭൂമിയുടെ നടുവിൽ അവന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരുന്നത്. അമേ, ശ്രദ്ധിച്ച്, കൃപയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുമ്പോൾ ലേഖനങ്ങളിൽ മുഴുവനും അമേ ദൈവസഭയോട് നിങ്ങൾ പ്രവർത്തിപ്പീൻ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ യാഗമായി സമർപ്പിപ്പീൻ, നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ അനുസരിപ്പീൻ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ, അമേ നിങ്ങൾ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, നിങ്ങൾ ആശയിൽ സന്തോഷിപ്പീൻ, നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവീൻ, നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ. ഇങ്ങനെ പറയുന്ന ദൈവശബ്ദം എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? കൃപയുടെ മണ്ഡലങ്ങൾ ഇറങ്ങി വന്ന നിനക്ക് നിന്റെ ജയത്തിനായി, നിന്റെ അവൻ അനുസരണത്തിനായി, നിന്റെ വിജയത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് നിയോഗമുണ്ട്.
ഇതുവിനെ ആരെയാണെന്നായി പറഞ്ഞു ഹോമാലേഖനം കൊരിന്ത്യ ലേഖനം ഗലാത്യ ലേഖനം എഫേസ്യ ലേഖനം ഫിലിപ്പിയ ലേഖനം ആമേ തെസലോനിക്യ ലേഖനം തിമോത്തിയുടെ ലേഖനം ആമേ യൂദായുടെ ലേഖനം ഇത് മുഴുവനും എടുത്തു നോക്കുമ്പോഴും ദൈവസഭയോട് കൃപ അനുഭവിച്ചവരുടെ തമ്പുരാൻ പറയുന്നു ചെയ്യുവീൻ 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 കൃപ പറയുന്നു ഒന്നും ചെയ്യണം പ്രാർത്ഥിക്കണ്ട ഉപസിക്കണ്ട ആരാധിക്കണ്ട പ്രവർത്തിക്കണ്ട ഇതൊന്നും ചെയ്യണം നിങ്ങൾ ആര് ചെയ്യും ഇത് പറയാതിരുന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ കൂടെ സങ്കടം അനുഭവിക്കുന്ന ഒരുത്തനോട് വന്ന് ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒരാശ്വാസം കേരളത്തിൽ പാപം ചെയ്യാതെ സിംഗപ്പൂരിൽ പോയി ഗ്രേസിൽ പോയി പാപം ചെയ്തവൻ പാപം ചെയ്തിട്ട് കൂട്ടുകാരോട് പറഞ്ഞു ഇപ്പഴാ കണ്ണൊന്ന് തുറന്ന് സംഭവിക്കാത്ത കാര്യമല്ല ഇതൊന്നും നാട്ടി പഠിപ്പിക്കുന്നില്ല എന്ത് പഠിപ്പിക്കണായിരുന്നു നീ നാളെ ചെയ്യുന്ന പാപം ക്ഷമിച്ചെന്ന് നാളെ ചെയ്യുന്ന പാപം കൂടെ ക്ഷമിച്ചെന്നോ ഇല്ല അഥവാ നിന്നിൽ ഒരു പാപം വെളിപ്പെട്ടാൽ വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടും അനുദപിച്ച് കരഞ്ഞടുത്തു വന്നാൽ ആ പാപത്തെ ക്ഷമിക്കാൻ നമ്മുടെ നസറായന് അധികാരമുണ്ട് അതുകൊണ്ട് നീ നാളെ ചെയ്യുന്ന പാപത്തെ കൂടെ ക്ഷമിച്ചിട്ട് യഥേഷ്ടം ജീവിക്കാനുള്ള ലൈസൻസ് നമുക്ക് ആർക്കും തന്നിട്ടില്ല ദൈവമക്കളെ കട്ടളയോട് ചേർത്ത് കാതു തുളച്ച ഒരു അടിമയല്ല ജീവിതം മുഴുവനും കർത്താവിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഒരു ദാസനായി ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിയുള്ളവരാ നമ്മൾ ആമേൻ ദൈവഹിതം സംബന്ധിച്ച് ഒക്കെ പരിപൂർണ നിശ്ചയമുള്ളവരായി നിൽക്കാൻ ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കേ ഒരടിമ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടത് കർത്താവേ എനിക്ക് കാണിച്ചു താ യോർദാനിൽ അവൻ വിജയിച്ചില്ലേ മരുഭൂമിയിൽ അവൻ വിജയിച്ചില്ലേ നമ്മൾ എവിടെയാ തോറ്റുപോയത് പുത്രത്വ പ്രഖ്യാപനം നാം പ്രാപിച്ചു എന്നാൽ പുത്രത്വത്തിന്റെ ശക്തി പകരുന്ന മരുഭൂമണ്ഡലങ്ങളിൽ ശാരീരിക വിശപ്പുകളുടെ സ്ഥാനത്ത് ഇന്ദ്രിയങ്ങൾ ആസക്തിയോടെ എഴുന്നേൽക്കുന്ന സ്ഥാനത്ത് പരാജയപ്പെട്ടു പോയതാണ് ആത്മശക്തി പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രി വചനം പറയുമ്പോൾ അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഒരടിമയെ പോലെ ഏൽപ്പിക്കപ്പെടാൻ ഈ രാത്രി കൃപ പകരുക എന്ന് നിലവിളിക്കാൻ എത്ര പേരുണ്ട് തോറ്റ ദൈവക്കള് എവിടെയാ പരാജയപ്പെട്ടത് എവിടെയാ ജയിക്കാൻ കഴിയാത്ത നാം പോലും അറിയാതെ ഉയർന്നു വന്ന വിശപ്പുകളുടെ നടുവിൽ നാം തോറ്റു ശ്രദ്ധിച്ചേ നിന്നോടും കൂടെ മരിക്കാനും തടവിലാകാനും തയ്യാറെന്ന് പത്രോസ് പറഞ്ഞത് അഹങ്കാരമായിരുന്നില്ല ആത്മാർത്ഥതയാണ് ആ സാധു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉയർന്നു നിന്ന ഒരാഗ്രഹം ഈ തമ്പുരാന് വേണ്ടി നിൽക്കണം പാളിപ്പോയി അരമന മുറ്റത്ത് പരാജയപ്പെട്ട് എഴുന്നേറ്റ് വരുന്ന പത്രോസ് പറയും അച്ഛാ ഇനി ഒരമന മുറ്റം വെളിപ്പെട്ടാൽ ഞാൻ തൂക്കുക കാര്യം എന്താ എനിക്ക് മനസ്സിലെ പരിചാരിക എങ്ങനെ വരുമെന്നും എവിടിരുന്നാലാ വരുന്നെന്നും എങ്ങനെയാ ചോദ്യം ചോദിക്കുന്നെന്നും എനിക്ക് മനസ്സിലായി വരവ് കണ്ടാൽ എനിക്കറിയാം ഇനി അരമന മുറ്റത്ത് ഞാൻ തൂക്കുകയല്ല പത്രോസേ ഇനി അരമന മുറ്റയില്ല ആ മനുഷ്യന്റെ പിന്നാലെ നോക്കി തിരയുടെ മീതെ എടുത്തു ചാടി നടന്ന് താഴ്ന്നു പോയി പിന്നെ കർത്താവ് കരം പിടിച്ച് പൊക്കിക്കൊണ്ടു വരുമ്പോ പത്രോസ് വിളിച്ചു പറയും ഇനി തിരക്കാത്തൂടെ നടന്നാൽ ഇനി ഞാൻ മുങ്ങിപ്പോവുകയല്ല കാര്യം എന്താ അച്ഛാ എനിക്ക് മനസ്സിലായി എങ്ങനെ ഇന്നലകളിൽ തോറ്റ് ജയിച്ചു വന്നപ്പോൾ ഇനി തിരയിലൂടെ നടന്നാൽ ഇനി തോറ്റു പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പത്രോസേ ഇനിയും തിരയില്ല നമ്മളൊക്കെ ജയിച്ച് തോറ്റ് ജയിച്ചിട്ട് അഹന്തയോടെ വിളിച്ചു പറയും ഇനി അങ്ങനെ ഒന്നും വന്ന
ഞാൻ തോക്കുകയല്ല ദൈവദാസ, ഇനി അങ്ങനൊന്നും വരികയല്ല ദൈവദാസ്, ഇനി വ്യത്യസ്തമായ ഭാവത്തിൽ നീ പോലും അറിയാത്ത ആമേൻ വേറൊരു രൂപത്തിൽ ആമേൻ ഒരു പരിശോധനയുടെ കത്തവ, ഒരു പരീക്ഷണത്തിന്റെ മേഖല, ഒരു പരാജയത്തിന്റെ കാറ്റ് നിന്റെ മേൽ വന്നാൽ ആമേൻ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആമേൻ ഇന്നലെ കളയ അനുഭവത്തിന്റെ പരിചയ സമ്പത്തല്ല, ദാസനാകാനുള്ള കൃപ ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കും. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കുമുള്ള തെല്ല അഹങ്കാരം പുറത്തു പറയാതിരിക്കുന്നത് എങ്ങനെയാ? അവൻ ഇന്നലകളിൽ തോറ്റ് തുന്നം പാടി ജയിച്ചു കയറിയപ്പോ നമ്മൾ വിളിച്ചു പറയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇനി എങ്ങനെ ഒരു സംഭവം നടന്നാൽ ഒട്ടും പരാജയപ്പെടത്തില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇന്നലകളിൽ സംഭവിച്ച പരാജയം ഇനി നിന്റെ മുമ്പിൽ വരികയില്ല. ഇന്നലകളിൽ ഒരിക്കലും വരാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് അല്ലല്ലോ. എന്താ പൗലോസ് നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞത്, രണ്ട് ആമേൻ ശക്തികൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇന്നലെ വരെ ഉപയോഗിക്കാത്ത പുതിയ ഒരാക്രമണ ശൈലി ആമേൻ ശത്രു കൊണ്ടുവരുന്നതിന്റെ പദമാണ് തന്ത്രം. ഇതുവരെ പെന്തിക്കോസ് കോളത്തിൽ ആരും അനുഭവിക്കാത്ത അതിശക്തമായൊരു തന്ത്രം പിശാചി രഹസ്യ സ്ഥലങ്ങളിൽ രൂപം കൊടുക്കുമ്പോ വെളിപ്പാടുള്ള പൗലോസ് പറഞ്ഞു, അത് നാം അറിയാത്തവർ അല്ലല്ലോ. ആമേൻ. പുതിയ ആക്രമണ ശൈലിയാണ് പിശാചി ഒരുക്കുന്നതെങ്കിൽ പുതിയ പ്രതിരോധ ശൈലിയാണ് പരിശുദ്ധാത്മാവ് ഒരുക്കുന്നത്. ആമേൻ. ആ ഒരു വെളിപ്പാടിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ഒരു അടിമയെ പോലെ തയ്യാറാകുന്ന മനുഷ്യ നീ മാത്രമേ ജയാളിയാകൂ. ആമേൻ. ഈ ഒരു കാഴ്ചപ്പാട് ഹൃദയത്തിലുണ്ടോ? ആ ഒരു അഭിഷേകം നിനക്ക് സ്വപ്നമാണോ? ഇങ്ങനെ ഒരു ആത്മപകർച്ച നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒരുപക്ഷെ ആരാധിക്കുമ്പോ പരിസരം മറന്നുപോകാം, നിന്റെ ആരാധനയ്ക്ക് മണിക്കൂറുകൾ ദൈർഘ്യം വരാം, നിന്റെ ആത്മപകർച്ചയ്ക്ക് പരിധിയില്ലാത്തവനായി നീ മാറാം, നിനക്ക് പരിശുദ്ധാത്മ ശക്തിക്ക് പരിധി ഇല്ലാതെ പോകാം. ആമേൻ. അത് എത്രമാത്രം ആമേൻ വ്യാപ്തിയോടെ ഇറങ്ങിയാലും അത് സ്വീകരിക്കാൻ നീ തയ്യാറാകും. എന്നാൽ ഈ ദർശനമില്ലാത്തവൻ ഒരുപക്ഷെ ആത്മപകർച്ചയ്ക്ക് കുറ്റം പറയാം. ആമേൻ. ഏത് മേഖലയിലും അത്ഭുതകരമായ ജയം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവന് മാത്രമേ അസാധാരണമായ ഒരു ആത്മപകർച്ച ആഗ്രഹിക്കാൻ നോക്കൂ. നോക്കിയേ, നമ്മൾ ഈ ആത്മപകർച്ചയ്ക്കെല്ലാം തരം കിട്ടിയ കുറ്റം പറയുന്നവർ. ആരാധന ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആയാൽ നമ്മൾ അസ്വസ്ഥത, കാരണം നമുക്ക് 5 മിനിറ്റ് ആരാധിക്കുന്നതേ പരിചയമാണ്. അതിനപ്പുറം പോയാൽ നമുക്ക് അന്നേരം അങ്ങ് വീർപ്പുമുട്ടല്ല. ശ്രദ്ധിച്ചു, ഈ വീർപ്പുമുട്ടലോടിരിക്കുന്ന വിശ്വാസി നിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ആമേൻ ഗസയിലേക്കുള്ള പോക്ക് കഴിഞ്ഞ് മന്ത്രിയുടെ സ്നാനം കഴിഞ്ഞ ആമേൻ ആ പീലിപ്പോസ് ആമേൻ അസ്തോതി പോയത് എങ്ങനെയാ നേടി വെച്ചേക്കുന്ന? എങ്ങനെയാ പോയ ആത്മാവ്? എങ്ങനെ പോയി സ്നാനം വരെ ദൈവദാസനോട് നിപ്പോണ്ട്? സ്നാനം കഴിഞ്ഞ് പുള്ളിയെ കണ്ടില്ല, പിന്നെ പുള്ളിയെ അസ്തോതില കണ്ടേ. ഈ ഗസയിൽ നിന്ന്, ഈ നിർജ്ജന വഴിയിൽ നിന്ന്, ഈ സ്നാനക്കടവിൽ നിന്ന് അസ്തോതിലേക്ക് പീലിപ്പോസ് എങ്ങനെ പോയി? എന്താ പറയാത്തെ? ആത്മാവ് ഒരു ദൈവദാസനെ, ആത്മശക്തി ഒരുവന്റെ മേൽ വന്നാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഉയർന്ന് ദൈവം ആഗ്രഹിക്കുന്ന പറഞ്ഞേ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കും. പീലിപ്പോസ് അനുവദിക്കണമെന്നുണ്ടോ? പീലിപ്പോസ് പറയണമെന്നുണ്ടോ? അസാധാരണമായ ദൈവശക്തി ഇറങ്ങിയാൽ നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് പോകാം. ആമേൻ. നീ ചലിക്കാം. ആമേൻ. ഇതെന്തും സംഭവിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേൻ, ആത്മപകർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന പരിധികൾ
ദൈവജനമേ യേശുവിന്റെ നാമത്തിൽ നമ്മളെ വിട്ടുപോകട്ടെ. ആമേൻ, 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 ആമേൻ. അസാധാരണമായ അഭിഷേകത്തിലൂടെ അല്ലാതെ ആമേൻ പാപമണ്ഡലങ്ങളെ ജയിച്ചു കയറാൻ ഒരുവന് കഴിയത്തില്ല. ആത്മശക്തിക്ക് വിധേയപ്പെടൽ അല്ലാതെ ഇതിന് വേറൊരു വഴിയില്ല. നാളിതുവരെ പ്രാപിക്കാത്ത തരത്തിൽ ദൈവശക്തിയുടെ പ്രാപനത്തിനായി ആമേൻ കാത്തിരിക്കൽ അല്ലാതെ ഇതിന് വേറൊരു വഴിയില്ല. നമ്മളൊക്കെ ഒരു പാട്ട് പാടി ഏറ്റവും അവസാനം വരുന്ന 5 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് നിർത്തി എന്നൊരു അത്യാവശ്യം. അവൻ ഒരു കാര്യത്തിനല്ലാതെ അവൻ അപ്പുറത്തോട്ട് നമ്മൾ പോവുകയല്ല. ദൈവമക്കളെ, ഇതെല്ലാം നമ്മളിൽ നിന്ന് പൊട്ടിപ്പോകട്ടെ, എല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ദീർഘമായ മണിക്കൂറുകൾ പരിശുദ്ധാത്മ നിറവിൽ കർത്തൃസന്നിധി ഇരുന്ന് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിച്ച് ആമേൻ ഒരു അടിമയുടെ മനോഭാവം യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ദൈവ ദൈവ ആമേൻ വചനത്തിന്റെ മുൻപിൽ ഒരു അടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുക്ക. ആമേൻ ഞങ്ങളുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ആമേൻ പാപത്തിനായി വിശക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവ വചനത്തിനായി ആമേൻ അതിന്റെ മുൻപിൽ ആമേൻ ഒരു ദാസനായി ഏൽപ്പിച്ചു കൊടുത്ത് പുത്രത്വത്തിന്റെ ശക്തിയെ പ്രാപിക്കുന്ന കണ്ണുകൾ ആമേൻ അത് ഇഷ്ടമുള്ള മണ്ഡലത്തിലേക്ക് തിരിയുമ്പോൾ ആമേൻ അവരുടെ ആത്മശക്തി ഇറങ്ങിയിട്ട് ആമേൻ വചനത്താൽ അതിനെ ജയിച്ച് ആമേൻ കർത്താവുമായി ഉടമ്പടി ചെയ്ത ഞാൻ എങ്ങനെ കന്യകയിൽ നോക്കുമെന്ന വചനം ആ സമയങ്ങളിൽ എന്റെ മേൽ ഇറങ്ങി വന്ന് അതമന ആമേൻ കർത്താവിന്റെ പ്രിയൻ ആമേൻ ചണ്ടയുള്ളവൻ ആകരുത് എന്ന വചനം ആമേൻ കലഹമുണ്ടാകാൻ ഒരുക്കി വരുന്ന സമയത്ത് എന്റെ മേൽ വന്നിട്ട് കർത്താവേ അതാത് സമയങ്ങളിൽ എന്നെ ജയിപ്പിക്കുന്ന വചനം അതാത് സമയത്ത് എന്റെ മേൽ പെയ്തിറങ്ങുമാറ് ആമേൻ ക്ഷാന മാന ധാന സന്ദന ഇന്ന് രാത്രി വചനത്തിന്റെ ഒരു നിറവ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഒരുക്കമുള്ള ഹൃദയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താണ് ഏൽപ്പിച്ചു കൊടുത്താണ് ഏൽപ്പിച്ചു കൊടുത്താണ്. അതാത് സമയങ്ങളിൽ കർത്താവേ പ്രലോഭനങ്ങൾ ഉയർന്നു വരുമ്പോൾ പാപ സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ പാപ സമ്മർദ്ദം ഉയർന്നു വരുമ്പോൾ പാപശക്തി ഉയർന്നു വരുമ്പോൾ ആമേൻ പാപത്തിന്റെ വിഷം ഉയർന്നു വരുമ്പോൾ അതിനെ ജയിക്കാനുള്ള ആമേൻ കൃത്യമായ വചനം അതാത് സമയങ്ങളിൽ എന്നെ മേൽ പകർന്നു വന്ന് എന്നെ ആ നേരങ്ങളിലൊക്കെ ആമേൻ ഒരു അടിമയാക്കി തീർക്കണമെന്ന് ഇന്ന് രാത്രി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എത്ര ദൈവമക്കൾ മനസ്സുണ്ട് ഇതിനകത്ത്
നീതിമാനം. കേവലം സാധാരണഗതിയുള്ള ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു ശരാശരി പ്രാർത്ഥനയിൽ നിന്ന് നാം രക്ഷപ്പെടണം. വെളിപ്പാടോടെ ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. വാഹനമോടിക്കുമ്പോൾ, കറിക്കരിയുമ്പോൾ, ആമേൻ, അടുക്കള പണി ചെയ്യുമ്പോൾ, ഓഫീസിൽ ഇരിക്കുമ്പോൾ, ഇവിടെയെല്ലാം പരിശുദ്ധാത്മ നിറവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ മേൽ വ്യാപരിക്കണം. ജോലി ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ, ആമേൻ, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ, ടൈപ്പ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിനുമേൽ വീഴട്ടെ. യേശുക്രിസ്തു നമുക്ക് വെച്ചിട്ട് പോയ മാതൃകയുടെ മൂന്നാമത്തെ ഗൗരവമായ ഭാഗം, ഒന്ന് യോർദാൻ, രണ്ട് മരുഭൂമി, മൂന്ന് ഗെത്സെമൻ. ഗെത്സെമന്റെ ഉള്ളറകളിൽ ബലഹീന മനുഷ്യത്വത്തിന്റെ ഞരക്കം നാം കേൾക്കുന്നു. ബലഹീന മനുഷ്യത്വത്തിന്റെ നിലവിളി നാം കേൾക്കുന്നു. ബലഹീന മനുഷ്യത്വത്തിന്റെ നിസ്സഹായത നാം കേൾക്കുന്നു. ഞാനും നിങ്ങളും പല സന്ദർഭങ്ങളിലും അനുഭവിക്കുന്നു ഗെത്സെമൻ. ദൈവേഷ്ടത്തിന് വിരോധമായി എന്നിൽ വെളിപ്പെടുന്ന, എന്റെ ഇഷ്ടത്തിന് എന്നെ വിധേയപ്പെടുത്തുന്ന ആ വെല്ലുവിളിയുടെ സ്ഥലമാണ് ഗെത്സെമൻ. ഉടല്ലേ നാം പരാജിതരായ, നമുക്കറിയാം ദൈവത്തിന്റെ ഇഷ്ടം എന്നതാണ്. പക്ഷെ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ അതിനേക്കാൾ പ്രബലമായി നമ്മുടെ ഇഷ്ടം വെളിപ്പെട്ടു. അതിന് നാം ചാഞ്ഞും ചിരിഞ്ഞും തോറ്റുപോയി. എന്നാൽ ഗെത്സെമന്റെ അകത്ത് ബലഹീന മനുഷ്യത്വത്തിന്റെ ഞരക്കത്തെ അനുസരണമുള്ള ദാസ്യത്വത്തിന്റെ സമർപ്പണത്താൽ നസറായൻ ജീവിച്ചു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഉദാത്തമായ പ്രാർത്ഥനയതാ നോക്കി, എന്നിലും പ്രസംഗിക്കുന്ന എന്നിലും പ്രസംഗം കേൾക്കുന്ന നിങ്ങളിലും ഒരുപോലെ വെളിപ്പെടുന്നതായത്. പല സമയങ്ങളിലും ദൈവേഷ്ടം ഇന്നതാന്ന് അറിയാമായിരിക്കെ, ആമേൻ, അതല്ല എന്റെ ഇഷ്ടം എന്നു പറഞ്ഞ് ആമേൻ നമ്മളെ പരാജയപ്പെടുത്താൻ സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഇടമാണ് ഗെത്സെമൻ. അവിടെ നമുക്ക് പറയാൻ കഴിയണം, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ. ദൈവാലോചനയ്ക്ക് ദാസനാകുന്ന ഗെത്സെമൻ, സോറി, ദൈവവചനത്തിന് ദാസനാകുന്ന മരുഭൂമി, മൂന്ന്, ദൈവ ഇഷ്ടത്തിന് ദാസനാകുന്ന ഗെത്സെമൻ. രണ്ട് വാക്യങ്ങൾ ഈ രാത്രി ശ്രദ്ധിക്കണം. നിങ്ങൾ ദാസരല്ല, നിങ്ങൾ മക്കളത്രേ. ദൈവിക വാഗ്ദത്തങ്ങൾ സംബന്ധമായി നിങ്ങൾ മക്കളും അവകാശികളും. ആ സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയരാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ഇഷ്ടവും സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരടിമയാകാൻ കഴിയണം. എന്നെ തോൽപ്പിക്കാനുള്ള യോർദാനിലും എന്നെ പരാജയപ്പെടുത്താനുള്ള മരുഭൂമിയിലും ആമേൻ എന്നെ തോൽപ്പിക്കാനുള്ള ഗെത്സെമനിലും എനിക്ക് ജയിക്കണമെങ്കിൽ ആമേൻ ദൈവാലോചനയും ദൈവ വചനവും ദൈവ ഇഷ്ടത്തിന്റെയും മുൻപിൽ ഒരടിമയെ പോലെ ഏൽപ്പിക്കപ്പെടാൻ ഞാൻ സമർപ്പിക്കപ്പെടാണ്. ആമേൻ. അധികാരമുള്ള ഒരു പുത്രത്വം എന്റെ അകത്തു നിന്ന് പുറത്തു വരുന്നത് ഈ രാത്രി. ഇങ്ങനെ ഒരു ജയ ജീവിതം എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. അതിനായി ഈ ദിവസങ്ങളിൽ എന്നെ പണിതെടുക്കേണ്ടതിന് അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന് പറയാ. താല്പര്യമുള്ളവരുടെ കണ്ണുകൾ അടയട്ടെ. അവരുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി.
ആരെയും നോക്കരുത്. അവരുടെ കരങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് പ്രാർത്ഥിച്ചേപ്പാ. ഇനിയൊരു അനുസരണമുള്ള ദാസൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ വരുന്ന ഒരു ദാസൻ, അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ദാസൻ, അങ്ങയുടെ വചനത്തെ ശിരസാ അനുസരിക്കുന്ന ഒരു ദാസൻ, അങ്ങയുടെ ഇഷ്ടത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു ദാസൻ, ഇതാ എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്നു. കർത്താവേ, അങ്ങനെ ഈ തലമുറയിൽ അടിയങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇന്ന് രാത്രി കഥാപക്ഷന്റെ കരങ്ങളിൽ ഞാൻ ജയിച്ചിട്ടില്ല, ഞാൻ ജയിച്ചിട്ടില്ല അപ്പാ. കർത്താവേ, ഞാൻ തികഞ്ഞവനല്ല, ദൈവമേ ഞാൻ തോറ്റുപോയവനാണ്. കർത്താവേ, ഞാൻ തോറ്റുപോയവനാണ്, ഞാൻ തകർന്നവനാണ്. ദൈവമേ, എനിക്ക് പൂർണ്ണമായി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ഒരു അടിമയെ പോലെ ഞാൻ നിലവിളിക്കുന്ന കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും കർത്താവേ എനിക്ക് കൂട്ടിട്ട് തന്ന ജീവിത പങ്കാളിയെയും കർത്താവേ ഞാനായിരിക്കുന്ന മേഖലകളെയും എന്റെ ഭവനത്തെയും ഞാനായിരിക്കുന്ന സഭയെയും എന്റെ ശുശ്രൂഷക മേഖലകളെയും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ ഇന്ന് രാത്രി അപ്പച്ചന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നെ ഞാൻ നിലവിളിക്കുന്ന കർത്താവേ, ഒരേ സമയത്ത് അനുസരണമുള്ള ഒരു ദാസനായും അതേ സമയത്ത് അധികാരമുള്ള ഒരു പുത്രനായും അവേ ജീവിക്കാൻ ദൈവമേ അങ്ങനെ സഹായിക്കണമേ. അങ്ങനെ ആലോചന കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങനെ വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ഇഷ്ടം കൊണ്ട് എന്നെ നിറയ്ക്കണേ കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തിയിരിക്കുമ്പോൾ ഉയർത്തി പിടിച്ച കരങ്ങളുമായി പ്രാർത്ഥിക്കേ. ജയം പ്രാപിക്കാൻ ആഗ്രഹമുള്ളൊരു മോശ കരങ്ങൾ ഉയർത്തി പിടിച്ച് നിലവിളിക്കുമ്പോൾ കരം കുഴഞ്ഞു വീഴുമ്പോൾ ഒരു അഹരോ ഒരു ഭൂരിമ കരത്തെ താങ്ങി നിർത്തിയതുപോലെ ഈ രാത്രി ഇതുവരെ പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയാത്ത നമുക്ക് പ്രാർത്ഥനയുടെ പർവ്വതമുകളിൽ കയറി നിന്ന് അവനെ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ വിടാതെ ദൈവത്തിന്റെ മഹിമാ സന്നിധിയിൽ നമ്മളെ വിജയത്തോടും ആനന്ദത്തോടും നിർത്താൻ കഴിവുള്ളവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ നമ്മളെ ജയാളികളാക്കുന്നവൻ നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ അവന്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നവർ അവയെ തളർന്നു പോകുമ്പോൾ നമ്മളെ താങ്ങുന്നവർ നമ്മളെ സകല പരീക്ഷകളിലും ജയിക്കുന്നവർ ജയിപ്പിക്കുന്നവർ അവന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് രാത്രി നമ്മുടെ ഇട്ടു തരേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്ത് നിലവിളിക്കുക 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 ഉറക്കെ നിലവിളിക്കുക ഉറക്കെ വിളിക്കുക
അധികാരം എൻ്റെ യേശുവിൻ്റെ നാമത്തിനധികാരം അധികാരം അധികാരം എൻ്റെ യേശുവിൻ്റെ നാമത്തിനധികാരം യേശുവേ